ഹായ് ഓൾ, കമ്പനി ഡിസൈൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ്. കമ്പൈലർ ഡിസൈൻ്റെ ഫോർത്ത് ഫേസ്. കമ്പൈലർ ഡിസൈൻ്റെ നമ്മളിതുവരെ മൂന്ന് ഫേസിനെ കുറിച്ചാണ് പഠിച്ചത്. ഫോർത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഓക്കെ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത്? കമ്പൈലർ ഡിസൈൻ്റെ ഫോർത്ത് ഫേസ് ആണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഫോർത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ഫേസ് ഏതൊക്കെയാ? ലെക്സിക്കൽ അനാലിസിസ്, സിന്റാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ്, ദെൻ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഫോർത്ത് ഫേസ് ആണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഓക്കെ, താഴത്തെ ഫിഗർ നോക്കെ. ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ഇപ്പൊ സോഴ്സ് കോഡിൽ നിന്ന് ടാർഗറ്റ് ആയ ബാക്ക് എൻഡ്, ബാക്ക് എൻഡിലോട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ടാർജറ്റ് പ്രോഗ്രാമിലോട്ട് പോകുന്നുണ്ടേ, അതിന്റെ ഇടയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കോഡാണ് ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. ഇൻ കമ്പൈലർ, ദ ഫ്രണ്ട് എൻഡ് ട്രാൻസ്ലേറ്റ് സോഴ്സ് പ്രോഗ്രാം ഇൻ ടു ആൻ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ഫ്രം വിച്ച് ദ ബാക്ക് എൻഡ് ജനറേറ്റ്സ് ടാർജറ്റ് കോഡ്. അതായത് ഫ്രണ്ട് എൻഡ് സോഴ്സ് പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ബാക്ക് എൻഡിൽ എന്തോ ടാർജറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് നിൽക്കുന്നത് ഇന്റർമീഡിയറ്റ് കോഡാണ്. അതിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Need for intermediate code generation. If a compiler translates the source language into its target machine language without generating intermediate code, then for each new machine, a full native compiler is required. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഒരു പ്രോസസ്സർ എടുക്കുന്നു, ആ പ്രോസസ്സറിന്റെ ടാർജറ്റ് കോഡിലോട്ട് പോവാണ്. അപ്പൊ ടാർജറ്റ് കോഡിൽ ആദ്യത്തെ മൂന്ന് ഫേസ് കഴിഞ്ഞു. ഒരു പ്രോസസ്സറിലെ ആദ്യത്തെ മൂന്ന് ഫേസ് കഴിഞ്ഞു, ലെക്സിക്കൽ അനാലിസിസ്, സിന്റാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ്, അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് കോഡ്. ഇന്റർമീഡിയറ്റ് കോഡ് നിൽക്കുകയാണ്. ഇനി അടുത്ത് എന്തോ ആ മെഷീൻ, ആ പ്രോസസ്സിന് അതാത് മെഷീന്റെ കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായ? ആ മെഷീൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായ? ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പൊ ഏത് പ്രോസസ്സർ, അപ്പൊ ആദ്യത്തെ മൂന്ന് ഫേസ് കഴിഞ്ഞു, നാലാമത്തെ പ്രോസസ്സറാണ്. ഇപ്പൊ രണ്ടാമത് വീണ്ടും ഒരു പ്രോസസ്സർ എടുത്തു, രണ്ടാമത്തെ പ്രോസസ്സറിൽ ആദ്യത്തെ മൂന്ന് ഫേസ് ചെയ്യും, പക്ഷെ പ്രോസസ്സ് ചെയ്യുന്ന വേറെ ലാംഗ്വേജിലായിരിക്കാം. മനസ്സിലായി? പക്ഷെ ആദ്യത്തെ മൂന്ന് ഫേസ് സെയിം ആയിരിക്കാം, ബട്ട് അതാത് മെഷീൻ ഏതാണോ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത്, ആ കൈകാര്യം ചെയ്യുന്ന ലാംഗ്വേജ് അനുസരിച്ച് പ്രോസസ്സർ മുന്നോട്ട് പോകും. അതാണ് പറഞ്ഞ ഓരോ പ്രോസസ്സറിന്റെ ലാംഗ്വേജ് വ്യത്യാസമാണ്, പക്ഷെ ആദ്യത്തെ മൂന്ന് ഫേസ് സെയിം ആണ്. പിന്നെ വരുന്ന ഇന്റർമീഡിയറ്റ് കോഡ്, ആ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഏത് പ്രോസസ്സർ എന്ത് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. ടു ടാർഗറ്റ് മെഷീൻ ലാംഗ്വേജ് വിത്തൗട്ട് ജനറേറ്റിംഗ് ഇന്റർമീഡിയറ്റ് കോഡ്, ദെൻ ഫോർ എ ന്യൂ മെഷീൻ എ ഫുൾ നേറ്റീവ് കമ്പൈലർ ഈസ് റിക്വയർഡ്. Intermediate code eliminates the need of a new full compiler for every machine by keeping the analysis portion of all the compilers. അതായത് പുതിയൊരു കമ്പൈലർ ഓപ്പൺ ചെയ്തതിനു ശേഷം എന്തോ അതിൻ്റെതായ സ്വന്തം കമ്പൈലർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ അതിന്റെ അനാലിസിസ് നടത്തിയിട്ട് കമ്പൈലറിന് എന്താ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ആ അതിനനുസരിച്ച് ഇന്റർമീഡിയറ്റ് കോഡ് ചെയ്യും. ഓക്കെ, സിന്തസൈസ് പാർട്ട് ഓഫ് ബാക്ക് എൻഡ് ഡിപ്പെൻഡ് ഓൺ ദ ടാർഗറ്റ് മെഷീൻ. അപ്പൊ സിന്തസൈസ് പാർട്ട് എതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ടാർഗറ്റ് മെഷീൻ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സിന്തസൈസ് പാർട്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഇനി രണ്ട് ഇമ്പോർട്ടന്റ് തിങ്സ്. ഐ സി, അതായത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ പ്രോസസ്, ഷുഡ് നോട്ട് ബി വെരി കോംപ്ലക്സ്. അത് വലിയ കോംപ്ലക്സ് ഒന്നും അല്ല. മനസ്സിലായോ? പ്രോസസ്സ് വളരെ ലളിതമാണ്, അല്ലെങ്കിൽ വളരെ എളുപ്പമാണ്. ഇറ്റ് ഷുഡ് ബി ഡിഫിക്കൾട്ട് ടു പ്രൊഡ്യൂസ് എ ടാർജറ്റ് പ്രോഗ്രാം ഫ്രം ദ ഇന്റർമീഡിയറ്റ് കോഡ്. ടാർജറ്റ് പ്രോഗ്രാമിലോട്ട് വരാൻ വേണ്ടി അതിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. മീൻസ് ഒരു ഡിസൈൻ പോലെ ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ലെക്സിക്കൽ അനാലിസിസ് ഫേസ് കഴിഞ്ഞു, സിന്റാക്സ് അനാലിസിസ് ഫേസ് കഴിഞ്ഞു, സെമാന്റിക് അനാലിസിസ് ഫേസ് കഴിഞ്ഞു, ദൻ ടാർജറ്റ് പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് ഇടയ്ക്ക് നിൽക്കുന്ന പ്രോഗ്രാമാണ് ഇന്റർമീഡിയറ്റ് കോഡ്. ഇറ്റ് ഷുഡ്ന്റ് ബി ഡിഫിക്കൽട്ട് ടു പ്രൊഡ്യൂസ് ദ ടാർജറ്റ് പ്രോഗ്രാം ഫ്രം ദ ഇന്റർമീഡിയറ്റ് കോഡ്. ഇന്റർമീഡിയറ്റ് കോഡിൽ നിന്ന് ടാർജറ്റ് പ്രോഗ്രാമോട്ട് എത്താൻ വളരെ വളരെ ഈസിയാണ്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ദെൻ സോഴ്സ് പ്രോഗ്രാം, ദെൻ ടാർജറ്റ് പ്രോഗ്രാം, എന്തായിരിക്കും ഇന്റർമീഡിയറ്റ് കോഡ്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എ സോഴ്സ് പ്രോഗ്രാം ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ടാർജറ്റ് ലാംഗ്വേജ്. ബട്ട് Some benefits of using intermediate forms are retargeting is facilitated. A compiler for a different machine can be created by attaching a backend for a new machine to an existing frontend. Appo different backend aayirikkum can be attached to the frontend to generate the new compiler. Adayathu pala pala backend kaanu endu frontendum backendum. Frontend netbeans mysql cheyyanengil netbeans adinte frontend aanu. Mysql ennu parayan ningal കോഡ് ക്രിയേറ്റ് ഇൻസേർട്ട് ഒക്കെ ടേബിൾ ചെയ്തിട്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൽ എന്ത് കൊടുക്കുന്നു? ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഭാഗമാണ് ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് നടക്കുന്ന എവിടെയാ? ബാക്ക് എൻഡ്.
ഡിഫറെന്റ് ബാക്ക് എൻഡ് ആവാം, ക്യാൻ ബി അറ്റാച്ച്ഡ്, ഡിഫറെന്റ് ബാക്ക് എൻഡ് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ഫ്രണ്ട് എൻഡ് ടു ജനറേറ്റ് എ ന്യൂ കമ്പൈലർ. നമുക്കൊരു പല ബാക്കപ്പും എന്ത് ചെയ്യാം, ഈ ഫ്രണ്ട് എൻഡിനോട് അറ്റാച്ച് ചെയ്യും, ഒരു ന്യൂ കമ്പൈലർ കിട്ടാൻ വേണ്ടി. അതാ പറഞ്ഞാൽ റീടാർഗറ്റിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ്. എ കമ്പൈലർ ഫോർ എ ഡിഫറെന്റ് മെഷീൻ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ അറ്റാച്ച്ഡ് എ ബാക്ക് എൻഡ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ജനറേറ്റ് ടാർഗറ്റ് കോഡ് ഫോർ എ ന്യൂ മെഷീൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഫ്രണ്ട് എൻഡ് വിച്ച് ജനറേറ്റ് ഇന്റർമീഡിയറ്റ് കോഡ്. മനസ്സിലായോ? ഡിഫറെന്റ് ബാക്ക് എൻഡ് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ഫ്രണ്ട് എൻഡ് ടു ജനറേറ്റ് എ ന്യൂ കമ്പൈലർ. എ മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ. എന്താണ് മെഷീൻ ഇൻഡിപെൻഡന്റ് എന്ന് നമ്മൾ പറഞ്ഞു? എന്തുകൊണ്ടാണ് മെഷീൻ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സ് ചെയ്തു, പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഏത് പ്രോസസ്സറിന് വേണ്ടിയാണോ ഈ പ്രോസസ്സ് ചെയ്തത്, ആ പ്രോസസ്സിന് വേണ്ടി ഇന്റർമീഡിയറ്റ് കോഡ് വരെ നമ്മൾ ചെയ്തു വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് മെഷീൻ, ഇപ്പൊ സപ്പോസ് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന്റെ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോഗ്രാം വരുന്നത്. അവിടെ ഇന്റർമീഡിയറ്റ് കോഡാണ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഏത് കോഡാണോ അത്. അപ്പൊ ബാക്കി ആദ്യത്തെ മൂന്ന് ഫേസ് ഓക്കെ ആണ്. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടി പ്രോസസ് ചെയ്ത് ആ പ്രോഗ്രാം അതിന്റെ രീതിയിൽ ചെയ്തു കൊടുക്കും. സപ്പോസ് ലിനക്സ് ആണെങ്കിൽ അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് എ മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കമ്പൈലറിന്റെ ഫ്രണ്ട് എൻഡ് ലോജിക്കൽ സ്ട്രക്ചർ പറയുന്നത്, ആദ്യത്തെ ഏതൊക്കെ, പാർസർ, സ്റ്റാറ്റിക് ചെക്ക്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ദെൻ കോഡ് ജനറേഷൻ, ഇന്റർമീഡിയറ്റ് കോഡ്. ഓക്കെ, ഇതാണ്ട് ഇന്റർമീഡിയറ്റ് കോഡ്. അവിടെ ഇവിടെയാണ് ഈ ജനറേറ്ററാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് കോഡ് ജനറേറ്ററിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ഏത് ഫേസ് കഴിഞ്ഞിട്ടുള്ള ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ എവിടെയാ, സിമാൻറ്റിക് അനാലിസിസ് ഫേസ്. സിമാൻറ്റിക് അനാലിസിസ് ഫേസ് കഴിഞ്ഞ് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. സിമാൻറ്റിക് അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ചെക്കർ, ഇവിടെ എന്ത് ചെക്ക് ചെയ്യുന്നത്, ചെക്കിംഗ് ദ മീനിങ് ഓഫ് ദ പ്രോഗ്രാം, പ്രോഗ്രാമിന്റെ മീനിങ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സിമാൻറ്റിക് ഫേസിൽ നോർമലി ടൈപ്പ് ചെക്കിംഗ് ഈസ് പ്രിഫേർഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, പാർസർ, സ്റ്റാറ്റിക് ചെക്ക്, ഇന്റർമീഡിയറ്റ്. ഇനി നോക്ക് പാർസർ, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു പാസ് ട്രീ ആയിരിക്കും. ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫേസ് എന്ന് പറയുന്നത് എന്തുവാ, ഒരു പാസ് ട്രീ ആണ്. ദാറ്റ് ഈസ് ഗിവൺ ടു ദ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. ആ ഇന്റർമീഡിയറ്റ് ആ പാസ് ട്രീ എങ്ങോട്ട് ജനറേറ്റ് ചെയ്യും, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ദിസ് വിൽ പ്രൊഡ്യൂസ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. മനസ്സിലായോ? ഈ ഫേസ് എന്ത് ചെയ്യും, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് കോഡ് എന്ത് ചെയ്യും, കമ്പൈലറിന്റെ റെസ്റ്റ് ഓഫ് ദ ഫേസിന് വേണ്ടി കൊടുക്കും. ഓക്കെ, ലെക്സിക്കൽ അനാലിസിസ്, സിന്താറ്റിക് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്, ഏകദേശം ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ വരെ എന്ത് പറയാം, ഏകദേശം നമ്മുടെ ഫ്രണ്ട് എൻഡ് ആയിട്ട് പറയാം. അപ്പൊ ബാക്ക് എൻഡ്, അപ്പൊ ഇവിടെ ഒരു ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുന്നു, ഇതാണ്ട് ഇതൊരു ബാക്ക് എൻഡ്. അപ്പൊ ഇതാണ് ഫ്രണ്ട് എൻഡ്, ഇതാണ് ബാക്ക് എൻഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഫ്രണ്ട് എൻഡ് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളതും ഒരു ബാക്ക് എൻഡ് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് ലാംഗ്വേജസ്, നമുക്ക് ഡിഫറെന്റ് മെത്തേഡ് എന്ന് പറയാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. The most commonly used intermediate representation were syntax tree, DAG, postfix notation and three others code. Intermediate code generation is very important that the four methods are syntax tree, DAG, postfix notation and three others code. Marannu povarudhu. Okay. Aadithe rendu method ennu paranjal graphical representation aanu. Okay. Graphical representation which includes both syntax tree and DAG. ഇന്റർമീഡിയറ്റ് കോഡിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കാൻ വേണ്ടിയാണ് സിന്റാക്സ് ട്രീയും ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഓക്കെ, സിന്റാക്സ് ട്രീ ഓർ അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ, AST. ഇനി നമുക്ക് നോക്കാം എന്താണ് സിന്റാക്സ് ട്രീ, അത് കഴിഞ്ഞ് എന്താണ് ഡയഗ്രാം നോക്കാം. സിന്റാക്സ് ട്രീ ഓർ അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ, ഗ്രാഫിക്കൽ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആണ് സിന്റാക്സ് ട്രീ എന്ന് പറയുന്നത്. സിന്റാക്സ് ട്രീ ഡിസ്പ്ലേസ് ദ ഹയറാർക്കൽ സ്ട്രക്ചർ ഓഫ് എ സോഴ്സ് പ്രോഗ്രാം. നമ്മുടെ ടോട്ടൽ ഗ്രാമർ അല്ലെങ്കിൽ അതിന്റെ ഹയറാർക്കൽ സ്ട്രക്ചറിനെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, സിന്റാക്സ് ട്രീ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ, അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ AST ഈസ് ദ കണ്ടൻസ്ഡ് ഫോം ഓഫ് എ പാസ് ട്രീ യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ. അപ്പം എന്താണ് അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ കണ്ടൻസ്ഡ് ഫോം ഓഫ് പാസ് ട്രീ, അതായത് പാസ് ട്രീയുടെ ചുരുങ്ങിയ ഫോമിനെയാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യാൻ, ആ ലാംഗ്വേജ് റെപ്രസെന്റേഷനെ കാണിക്കുന്നതാണ് അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാസ് ട്രീ സിന്റാക്സ് ട്രീ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. പാസ് ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫോർ റീപ്ലേസ്മെന്റ് പ്രോസസ്സിന്റെ ഡെറിവേഷൻ. ഡിഫറെന്റ് ഡെറിവേഷൻസ് തരും. ആ ഗ്രാമർ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പാസ് ട്രീ എന്ന് പറയുന്നത്. എങ്കിൽ അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടൻസ്ഡ് ഫോം ഓഫ് പാസ് ട്രീ, പാസ് ട്രീയുടെ ചില ചുരുങ്ങിയ ഫോമാണ് എന്ത് പറയുന്നത് സിന്റാക്സ് ട്രീ എന്ന് പറയുന്നത്. പാസ് ട്രീ എന്ന് പറഞ്ഞാൽ ഈച്ച് ഇന്റീരിയൽ നോഡ് റെപ്രസെന്റ് എ ഗ്രാമർ റൂൾ. അപ്പൊ ഗ്രാമർ റൂളിനെ റെപ്രസെന്റ് ചെയ്താണ് എന്ത് പറയുന്നത്, പാസ് ട്രീ റെപ്രസെന്റ് ചെയ്ത്.
ഇന്ത്യ റാം നോഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഗ്രാമറിന്റെ റൂളിനെ റെപ്രസെന്റ് ചെയ്യും, മനസ്സിലായോ? പക്ഷെ സിന്റാക്സ് ട്രീയിലോ ഈച്ച് ഇന്ത്യൻ നോഡ് റെപ്രസെന്റ് ആൻ ഓപ്പറേറ്റർ. അവിടെ എന്താ ഇന്ത്യൻ നോഡ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? ഓപ്പറേറ്ററിനെയാണ്. ഓക്കെ, ഇനി ഈച്ച് ലീഫ് നോഡ് റെപ്രസെന്റ് ടെർമിനൽ, ആ ടെർമിനൽ സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലീഫ് നോഡ്സ്. സിന്റാക്സ് ട്രീയിലോ ഓപ്പറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഇനി പാസ് ട്രീ റെപ്രസെന്റ് വെരി ഡീറ്റെയിൽ ഫോം ഓഫ് റിയൽ സിന്റാക്സ്. ഒരു ഡീറ്റെയിൽഡ് ഫോം ആണ് പാസ് ട്രീ എന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഒരു ഗ്രാമറിന്റെ ഡീറ്റെയിൽഡ് ഫോം ആണ് പാസ് ട്രീ എന്ന് പറഞ്ഞത്. എങ്കിൽ സിന്റാക്സ് ട്രീ ഓഫ് ഡസ് നോട്ട് റെപ്രസെന്റ് വെരി ഡീറ്റെയിൽ. പാസ് ട്രീയുടെ ഒരു കണ്ടൻസ്ഡ് ഫോം ആണ് സിന്റാക്സ് ട്രീ, അതായത് പാരാന്തിസിസും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അതിനകത്ത്. കറക്റ്റ് ഓപ്പറൻഡും ഓപ്പറേറ്ററും വെച്ചാണ് സിന്റാക്സ് ട്രീ വായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ കാണാം. പാസ് ട്രീ സിന്റാക്സ് ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെ സ്ട്രിംഗ് തന്നിട്ടുണ്ട്, ദെൻ ഗ്രാമർ തന്നിട്ടുണ്ട്. ഈ ഗ്രാമർ അനുസരിച്ച് നമുക്ക് പാസ് ട്രീ ആദ്യം വരയ്ക്കാം. ഓക്കെ, പാസ് ട്രീ നോക്കാം. ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി. ഓക്കെ ആണല്ലോ, ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി. ഇനി സ്ട്രിംഗ് നോക്ക്, 3*5+4. ഓക്കെ, ദെൻ എന്ത് പറഞ്ഞത്? ലെഫ്റ്റ് സൈഡ് ഇ ഡിറൈവ്സ് ടി. ഓക്കെ ആണല്ലോ, ദെൻ ടി ഡിറൈവ്സ് ടി സ്റ്റാർ എഫ്. ഓക്കെ, ദെൻ ടി ഡിറൈവ്സ് എഫ്, എഫ് ഡിറൈവ്സ് ഡിജിറ്റ്. ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റ് ഏതാ? 3. ഓക്കെ ആണല്ലോ. ഇനി എഫ് ഡിറൈവ്സ് ഡിജിറ്റ്, നെക്സ്റ്റ് ഡിജിറ്റ് ഏതാ? 5. അപ്പം ലെഫ്റ്റ് സൈഡ് ഓക്കെ, 3*5. ദെൻ പ്ലസ് ടി, ടി ഡിറൈവ്സ് എഫ്, എഫ് ഡിറൈവ്സ് ഡിജിറ്റ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലാസ്റ്റ് 4. ഇതാണ് ഒരു പാസ് ട്രീ. നമ്മൾ ഇതുവരെ വരച്ച് നോക്കിയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് പാസ് ട്രീ ആണ് ഈ വരച്ചത്. ഈ ഗ്രാമറിനനുസരിച്ച്, ഈ സ്ട്രിംഗ് അനുസരിച്ച് പാസ് ട്രീ വരച്ചിട്ടുണ്ട്. ഈ വരച്ചേക്കുന്ന ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് 3*5+4, 3*5+4. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിന്റാക്സ് ട്രീ എങ്ങനെയാ നോക്കാം. സിന്റാക്സ് ട്രീ വരയ്ക്കുന്ന ഉടനെ നമുക്കറിയാം സിന്റാക്സ് ട്രീ നിങ്ങൾ വരച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പറേറ്റർ ആണ്, മനസ്സിലായി? നമ്മൾ പറഞ്ഞുണ്ട് ഓപ്പറേറ്റർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലീഫ് നോഡ് ഓപ്പറന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ പറഞ്ഞ റൂട്ട് നോഡ് ഏതാ പറഞ്ഞേ? ഓപ്പറേറ്റർ, ദെൻ ഓപ്പറൻസും ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓപ്പറേഷൻ ഏതാണ് നടക്കുന്നത്? സ്റ്റാർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ഓപ്പറേറ്റർ, സ്റ്റാറിനകത്ത് ഏതൊക്കെയാ? 3*5, 3*5. ഓക്കെ ആണല്ലോ. ദെൻ ഏതാ? റൈറ്റ് സൈഡ് ഓപ്പറേഷൻ പ്ലസ്, പ്ലസ് ലെഫ്റ്റ് സൈഡ് പോർഷൻ ആയി, ദെൻ റൈറ്റ് സൈഡ് 4. ഇതാണ് സിന്റാക്സ് ട്രീയും പാസ് ട്രീയും തമ്മിലുള്ള ഡിഫറൻസ്. പാസ് ട്രീയും സിന്റാക്സ് ട്രീയും വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം സിന്റാക്സ് ട്രീ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് എളുപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകൂ. ഓക്കെ, അപ്പൊ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന്റെ ഫസ്റ്റ് മെത്തേഡ് ആണ് സിന്റാക്സ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. സിന്റാക്സ് ട്രീ ഫോർ എ സ്റ്റാർ ബി പ്ലസ് സി സ്ലാഷ് ഡി. ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ ഓപ്പറേഷൻ ഏതാ? പാരാന്തിസിസ്. പാരാന്തിസിസ് ആണ്. പാരാന്തിസിസ് ഓപ്പറേഷൻ എടുക്കുമ്പോൾ അതിൽ ഓപ്പറേഷൻ ഏതാ? പ്ലസ്, പ്ലസ് എടുത്തോ. ഓക്കെ, ദെൻ പ്ലസിന്റെ ഓപ്പറേഷൻ ഏതൊക്കെയാ? ബി സി, ബി പ്ലസ് സി ആയല്ലോ. ഓക്കെ, ദെൻ ഏതാ? സ്റ്റാറും ഉണ്ട് സ്ലാഷും ഉണ്ട്, രണ്ടിലേതെങ്കിലും എല്ലാം ഒരു സെയിം പ്രയോറിറ്റിയാണ്. നമ്മൾ അന്നേരം എന്ത് ചെയ്യും? അന്നേരം പിന്നെ നമ്മൾ റൂൾ അനുസരിച്ചാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ഏതാ? സ്റ്റാർ. സ്റ്റാർ എടുക്കുകയാണെങ്കിൽ സ്റ്റാർ, ദെൻ സ്റ്റാറിന്റെ ലെഫ്റ്റ് സൈഡ് ഏതാ? എ. ദെൻ സ്റ്റാറിന്റെ, സ്റ്റാറിന്റെ റൈറ്റ് സൈഡ് ഏതാ? ബി പ്ലസ് സി. ഓക്കെ ആണല്ലോ, ദെൻ സ്ലാഷ് ഡി ആണ്. ദെൻ ഇത്രയും ലെഫ്റ്റ് സൈഡിലോട്ട് പോകും, ഇത് റൈറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ സ്ലാഷ്, ഇത് ഇത്രയും ലെഫ്റ്റ് സൈഡ്, ദെൻ റൈറ്റ് സൈഡ് ഡി. ഓക്കെ ആണോ? ഇങ്ങനെയാണ് സിന്റാക്സ് ട്രീ വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ, ഈ എക്സാമ്പിൾ കണ്ടല്ലോ. ദെൻ കൺസ്ട്രക്ടിങ് സിന്റാക്സ് ട്രീ ഫോർ എക്സ്പ്രഷൻ. എങ്ങനെയാണ് സിന്റാക്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈച്ച് നോഡ് ഇൻ എ സിന്റാക്സ് ട്രീ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ എ റെക്കോർഡ് വിത്ത് സെവറൽ ഫീൽഡ്സ്. ഇൻ ദ നോഡ് ഓഫ് എൻ ഓപ്പറേറ്റർ, വൺ ഫീൽഡ് കണ്ടെയ്ൻ ഓപ്പറേറ്റർ ആൻഡ് റിമൈനിങ് ഫീൽഡ് കണ്ടെയ്ൻ പോയിന്റേഴ്സ് ടു ദ നോഡ് ഫോർ ദ ഓപ്പറേറ്റർ. കണ്ടായിരുന്നല്ലോ, അതായത് ഒരു ഫീൽഡ് ഒരു ഓപ്പറേറ്റർ കാണും, ബാക്കി റിമൈനിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബാക്കി ഓപ്പറൻസിനെ പോയിന്റ് ചെയ്യുന്നതാണ്. വെൻ യൂസ്ഡ് ഫോർ ട്രാൻസ്ലേഷൻ, ദ നോഡ്സ് ഇൻ എ സിന്റാക്സ് ട്രീ മേ കണ്ടെയ്ൻ അഡീഷൻ ഓഫ് ഫീൽഡ് ടു ഹോൾഡ് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് ഈച്ച് ഹോൾഡ് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് അറ്റാച്ച്ഡ് ടു ദ നോഡ്. അതായത് അഡീഷൻ ഓഫ് ഫീൽഡ്, അതായത് ഇതിൽ നിന്ന് അടുത്ത ഫീൽഡിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് എന്ത് ചെയ്യും? ആട്രിബ്യൂട്ട് ഹോൾഡ് ചെയ്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്താണ് പോകുന്നത്. ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഓഫ് എ സിന്റാക്സ് ട്രീ ചോദിച്ചാൽ നമുക്ക് ഇതാ മേക്ക് നോഡ്,
മേക്ക് ലീഫ് മേക്ക് ലീഫ് അതായത് മേക്ക് ലീഫ് നമ്പർ കോമ വാല്യൂ മേക്ക് ലീഫ് ഐ ഡി കോമ എൻട്രി മേക്ക് നോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ലെഫ്റ്റ് ഓർ റൈറ്റ് അപ്പം മേക്ക് നോഡിലും ഓപ്പറേറ്റർ കോമ ലെഫ്റ്റ് ഓർ റൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ആൻ ഓപ്പറേറ്റർ നോഡ് വിത്ത് ലേബൽ ഓപ്പറേറ്റ് ആൻഡ് ടു ഫീൽഡ് കണ്ടെയ്ൻ പോയിന്റ്സ് ടു ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതായത് സെൻട്രൽ നോഡ് എന്തായിരിക്കും ഒരു ഓപ്പറേറ്റർ ആയിരിക്കും ദെൻ റൈറ്റ് ലെഫ്റ്റും കാണും റൈറ്റ് ലെഫ്റ്റും പോയിന്റേഴ്സും കാണും അതാണ് പറഞ്ഞത് മേക്ക് നോഡ് മേക്ക് നോഡിൽ ഒരു ഓപ്പറേറ്റർ കാണും ലെഫ്റ്റിലോട്ട് പോയിന്റ് കാണും റൈറ്റിലോട്ട് പോയിന്റ് കാണും മേക്ക് ലീഫ് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് അതായത് ഐ ഡി കോമ എൻട്രി രണ്ടാമത് നമ്പർ കോമ വാല്യൂ ഹിയർ മേക്ക് ലീഫിൽ ക്രിയേറ്റ്സ് ആൻ ഐഡന്റിഫയർ നോഡ് വിത്ത് ലേബൽ ഐ ഡി അപ്പൊ അവിടെ എന്ത് ചെയ്യും ഒരു ഐഡന്റിഫയർ നോഡ് ക്രിയേറ്റ് ചെയ്യും ആൻഡ് ദി ഫീൽഡ് കണ്ടെയ്നിങ് എൻട്രി അതായത് അടുത്ത പോയിന്റ് എന്തുവാ സിമ്പിൾ ടേബിളിലോട്ട് കൊടുക്കാൻ പോകുന്നത് ഐഡന്റിഫയർ ഏത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഐഡന്റിഫയറിന്റെ വാല്യൂ എൻട്രി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് മേക്ക് ലീഫ് ഐ ഡി കോമ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ ദെൻ മേക്ക് ലീഫ് അതുപോലെ നമ്പർ കോമ വാല്യൂ അതായത് ക്രിയേറ്റ് എ നമ്പർ നോഡ് ഇവിടെ എന്ത് പറയുന്നത് ഈ ലീഫ് നോഡിൽ നം വന്നിരിക്കുന്നത് ഡിജിറ്റ് നേരത്തെ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ ഡിജിറ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നത് അതിനകത്ത് വാല്യൂ എഴുതോ ക്രിയേറ്റ് എ നമ്പർ നോഡ് വിത്ത് ലേബൽ നം ആൻഡ് ദ ഫീൽഡ് കണ്ടെയ്നിങ് വാല്യൂ ആ നമ്പറിന്റെ വാല്യൂ അതിനകത്ത് കാണും ദ വാല്യൂ ഓഫ് ദ നമ്പർ ഓക്കെ ഈച്ച് ഫംഗ്ഷൻ റിട്ടേൺ എ പോയിന്റ് ടു ന്യൂലി ക്രിയേറ്റഡ് നോഡ് ഓരോ ഫംഗ്ഷൻസ് എന്ത് ചെയ്യും പുതിയ ക്രിയേറ്റ് ചെയ്ത നോഡിലോട്ട് പോയിന്റ് ചെയ്യും ദെൻ അടുത്ത റെപ്രസെന്റേഷൻ ആണ് ഡാഗ് ഡയറക്ട് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയും മനസ്സിലായി ഫസ്റ്റ് ഫേസ് ചെയ്ത ഫസ്റ്റ് മെത്തേഡ് ചെയ്ത സിൻടാക്സ് ട്രീ രണ്ടാമത്തത് ഡാഗ് ഡാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ സിൻടാക്സ് ട്രീ ആൻഡ് ഡാഗ് ബോത്ത് ആർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ രണ്ടും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സിൻടാക്സ് ട്രീ ഡസ് നോട്ട് ഫൈൻഡ് ദ കോമൺ സബ് എക്സ്പ്രഷൻ വേർ ആസ് ഡാഗ് ക്യാൻ സിൻടാക്സ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സബ് എക്സ്പ്രഷനെ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല മനസ്സിലായോ അത് കാരണം എത്ര എക്സ്പ്രഷൻ ഉണ്ടോ സിൻടാക്സ് ട്രീയിൽ എത്ര എക്സ്പ്രഷൻ ഉണ്ടോ ആ എക്സ്പ്രഷൻ താഴോട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഡാഗ് അങ്ങനെയല്ല ഒരു കോമൺ സബ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ കോമണിനെ ഐഡന്റിഫൈ ചെയ്ത് നിർത്തിയിട്ടാണ് അപ്പൊ അവിടെ ആ പ്രോസസ്സ് നിന്നുകൊണ്ട് കണ്ടിന്യൂ ആ പ്രോസസ്സ് കൊടുക്കുന്നതിനെയാണ് ഏതിന് കൊടുക്കുന്നത് ഡാഗിൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ ഡയറക്ട് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ അനദർ യൂസേജ് ഓഫ് ഡാഗ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കിന്റെ ബേസിക് ബ്ലോക്ക് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കിൽ ബേസിക് ബ്ലോക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഡാഗ് നമുക്ക് ഉപയോഗിക്കാം ടു അപ്ലൈ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ഓൺ എ ബേസിക് ബ്ലോക്ക് ഡാഗ് ഈസ് കൺസ്ട്രക്ടഡ് ത്രീ അറ്റ് ദ സ്കോർ വിച്ച് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻസ് അപ്പൊ ഈ ആപ്ലിക്കേഷൻ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ ത്രീ അഡ്രസ് കോഡ് ആണ് ത്രീ അഡ്രസ് കോഡിനകത്ത് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് അത് നമ്മളിപ്പോ പഠിക്കും ഡാഗ് ആൾസോ ഗീവ് ദ ഹയറാർക്കൽ സ്ട്രക്ചർ ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം ബട്ട് ഇൻ മോർ കോമ്പാക്ട് വേ ബിക്കോസ് കോമൺ സബ് എക്സ്പ്രഷൻസ് ആർ ഐഡന്റിഫൈഡ് അതായത് ഡാഗ് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് പ്രോഗ്രാമിന്റെ ഹയറാർക്കൽ സ്ട്രക്ചർ ആണ് പക്ഷേ ഒരു കോമ്പാക്ട് വേ ആണ് മനസ്സിലായ സബ് എക്സ്പ്രഷൻസ് ഐഡന്റിഫൈ ചെയ്ത് കോമൺ സബ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കോമ്പാക്ട് ആക്കി എടുക്കും ഓക്കെ ആണോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ദാണ്ടെ ഒരു എക്സാമ്പിൾ കാണാം ഡ്രോ ദ സിൻടാക്സ് ട്രീ ആൻഡ് ഡാഗ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് എ ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് ത്രീ ഓക്കെ നോക്കാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഡ്രോ ദ സിൻടാക്സ് ട്രീ ആൻഡ് ഡാഗ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് എ ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുക ബി സ്റ്റാർ മൈനസ് സി യൂണറി മൈനസ് ആണ് ഇതൊരു കോമൺ എക്സ്പ്രഷൻ ആണ് അല്ലേ ബി സ്റ്റാർ മൈനസ് സി ബി സ്റ്റാർ മൈനസ് സി ഇത് സിൻടാക്സ് ട്രീയും ഡാഗും എങ്ങനെ റെപ്രസെന്റ് ചെയ്തെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഇവിടെ സിൻടാക്സ് ട്രീ റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യം ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ ഓപ്പറേഷൻ ഏതാ സ്റ്റാർ ആണ് അപ്പൊ ഈ ഓപ്പറേഷൻ നടക്കും ബി സ്റ്റാർ മൈനസ് സി അപ്പൊ ആദ്യത ഓപ്പറേറ്റർ സ്റ്റാർ ദെൻ ബി യൂണറി മൈനസ് സി ഓക്കെ ആണോ ദെൻ വീണ്ടും ഏതാ ബി സ്റ്റാർ മൈനസ് സി സ്റ്റാർ ബി യൂണറി മൈനസ് സി ദെൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എവിടെയാ പ്ലസ് ഓക്കെ പ്ലസിന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഓക്കെ ദെൻ എവിടെയാ ഇനി എന്തോ ഉള്ളത് ത്രീ എക്സ്പ്രഷൻസ് എവിടെയായി റൈറ്റ് സൈഡ് ഏത് ഓപ്പറേറ്റർ ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്തുവാ എ ദെൻ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ്പ്രഷൻസ് ഇതാണ് സിൻടാക്സ് ട്രീ റെപ്രസെന്റേഷൻ ഓക്കെ ആണോ ഇതിനെയാണ് സിൻടാക്സ് ട്രീ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇവിടെ ഡാഗ് റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു കോമൺ സബ് എക്സ്പ്രഷനെ എന്ത് ചെയ്യും ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യും അതാണ് ഡാഗ് റെപ്രസെന്റേഷൻ ഇവിടെ കോമൺ സബ് എക്സ്പ്രഷൻ ഏതാ ബി സ്റ്റാർ യൂണിറ്റ് മൈനസ് സി ഓക്കെ ആണോ അതെങ്ങനെ ചെയ്യും നോക്കാം ഡാഗ് റെപ്രസെന്റേഷൻ ഇവിടെ ആദ്യം എടുക്കുന്ന ഏതായിരിക്കും സ്റ്റാർ തന്നെയാണ് സ്റ്റാർ ബി യൂണിറ്റ് മൈനസ് സി
ഓക്കെ ആണോ? അടുത്ത ഏതാ? അടുത്ത സ്റ്റാർ ഓപ്പറേഷൻ ആണ്, സ്റ്റാർ ബി യൂണിറി മൈനസ് സി. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് ഈ രണ്ടിന്റെ രണ്ട് ഓപ്പറേറ്റിന്റെയും നടുക്ക് ഓപ്പറേറ്റർ ഏതാ? പ്ലസ്. പ്ലസിന്റെ ഈ പ്ലസ് ഇന്ന് ഒരു ഓപ്പറേഷൻ ഏതാ? ഇങ്ങോട്ടും പോവും, ഒരു ഓപ്പറേഷൻ ഇങ്ങോട്ടും പോവും. ഓക്കെ ആണോ? ഇങ്ങോട്ടും പോവും, ഇങ്ങോട്ടും പോവും. മനസ്സിലായോ? അവിടെ ഇവിടെ നോക്ക്, സിന്റാക്സ് അനാലിസിസില് ഇവിടെ നോക്ക്, സിന്റാക്സ് ട്രീയില് രണ്ട് വെട്ടം എഴുതിയിട്ടുണ്ട്. അതേസമയം ഇവിടെ ആ ഓപ്പറേറ്ററിൽ നിന്ന് രണ്ട് പോയിന്റർ ആയിട്ട് കാണിച്ചേക്കുക, ഒറ്റ വെട്ടം എഴുതിയിട്ടുണ്ട്. കോമൺ സബ് എക്സ്പ്രഷൻ ഒറ്റ വെട്ടം എഴുതിയിട്ടുണ്ട്. ഇനി നോക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ, റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പ്രഷൻസ്. അപ്പൊ ഇതാണ് സിന്റാക്സ് ട്രീയും ഡയഗ്രം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് സിന്റാക്സ് ട്രീയും ഡയഗ്രം തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യത്തെ ഫേസ് ചെയ്ത സിന്റാക്സ് ട്രീ, രണ്ടാമത്തെ ഡയഗ്രം റെപ്രസെന്റേഷൻ, ഇനി മൂന്നാമത്തെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. ഓക്കെ, പോളിഷ് നൊട്ടേഷൻ ഒരെണ്ണമാണ് എന്ന് പറയുന്നത് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. പോളിഷ് നൊട്ടേഷൻ ഏതൊക്കെയാ? പ്രിഫിക്സ്, ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, മൂന്ന് കാര്യങ്ങളാണ്. അതില് നമ്മൾ ഇവിടെ ഇന്റർമീഡിയറ്റ് കോഡിൽ ഏതാ പറഞ്ഞാൽ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് എ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ, ലീനിയറൈസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് എ സിന്റാക്സ് ട്രീ ആണ്. ഇൻ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ഈച്ച് ഓപ്പറേറ്റർ അപ്പിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് ലാസ്റ്റ് ഓപ്പറേറ്റ്. മനസ്സിലായോ? പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എപ്പോഴും എവിടെ വരുന്നത്? ഓപ്പറേറ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓപ്പറേറ്ററിനെയാണ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഓരോ ഓപ്പറേറ്ററും ഏറ്റവും ലാസ്റ്റ് ഓപ്പറേറ്ററിന് ലാസ്റ്റിലായിട്ട് വരുന്നതിനെയാണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേറ്റർ ക്യാൻ ബി ഇവാലുവേറ്റഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ ദ സ്ട്രിംഗ്. അതിന്റെ സ്ട്രിംഗിൽ അപ്പിയർ ചെയ്യുന്ന ഏത് രീതി അനുസരിച്ചാണോ അതേപോലെയാണ് ഓപ്പറേറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. കേട്ടോ? ഇവിടെ നോക്ക് ആ സെയിം എക്സാമ്പിൾ, പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ നോക്ക്. സോർട്ട് സ്ട്രിംഗ് ഇതാണ്, എ ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി. ഇവിടെ എക്സാമ്പിൾ നോക്ക്, എന്റെ പോസ്റ്റ്ഫിക്സ് സ്ട്രിംഗ് എന്ത് വരും? എ ബി സി യൂണറി മൈനസ്, അതായത് ഈ മൈനസിന്റെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് യൂണറി മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്ററിന് അസൈൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഈക്വൽ ടു ഓപ്പറേറ്ററിന് അസൈൻ എഴുതിയിട്ടുണ്ട്. അപ്പം എ ബി സി യൂണറി മൈനസ് സ്റ്റാർ ബി സി യൂണറി മൈനസ് സ്റ്റാർ പ്ലസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാന്നെ, എ ബി സി മൈനസ് സ്റ്റാർ ബി സി മൈനസ് സ്റ്റാർ പ്ലസ് ഈക്വൽ ടു. ഇതാണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർമീഡിയറ്റ് കോഡിന്റെ ആദ്യത്തെ മൂന്ന് മെത്തേഡ്. മനസ്സിലായ? ആദ്യത്തെ സെറ്റ് എന്തോ? ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ. ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഏതൊക്കെയാ? സിന്റാക്സ് ട്രീയും ഡയഗ്രം റിപ്രസെന്റേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏതാ? പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. അപ്പൊ ഇത്രയും മൂന്ന് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടത്. മനസ്സിലായ? ഏതൊക്കെ മെത്തേഡാ? ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന്റെ മൂന്ന് മെത്തേഡ്, ആദ്യത്തെ മൂന്ന് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിന്റാക്സ് ട്രീ, ഡയഗ്രം റിപ്രസെന്റേഷൻ ആൻഡ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. ഓക്കെ, താങ്ക് യു.